കൂട്ടുകാരെ നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധ സ്വർഗീയ കാരുണ്യത്തിന്റെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഫൗസ്റ്റിന കുവാൾസ്ക 1905 ഓഗസ്റ്റ് 25 പോളണ്ടിലെ ഗ്ലോഗമീസ് എന്ന ഗ്രാമത്തിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റിന കുവാൾസ്ക ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഹെൽ എന്നായിരുന്നു. 29-ാമത്തെ വയസ്സിൽ മാക്മില്യൻ സഹോദരിമാരുടെ മഠത്തിൽ ചേർന്നു. ഹെലന്റെ മാതാപിതാക്കൾ 3 പ്രാവശ്യം മഠപ്രവേശനത്തിനെതിരായിരുന്നു. അവസാനം സമ്മതം നൽകി. സന്യാസിയാവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതിരുന്നതിനാൽ അവളെ ഒരു തുണസഹായിയായിരുന്നു മഠത്തിൽ സ്വീകരിച്ചത്. പരിശീലന കാലഘട്ടത്തിന് ശേഷം വൃതാനുഷ്ഠാന സമയത്ത് മരിയ ഫൗസ്റ്റിന എന്ന നാമം സ്വീകരിച്ചു. തോട്ടപ്പണി, വാതിൽ സൂക്ഷിപ്പ്, പാചകം എന്നീ എളിയ ജോലികളായിരുന്നു അവർ അവൾക്ക് നിശ്ചയിച്ചിരുന്നത്. 1931 ഫെബ്രുവരി 22 ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഈശോ അവിടെ തന്നെ ദൗത്യവാഹകയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റിന തന്റെ മുറിയിലായിരുന്ന സമയത്ത് ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈശോയുടെ ഒരു കരം അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായും മറുകരം വസ്ത്രത്തിന്മേൽ സ്പർശിച്ചിരിക്കുന്നതായും അവൾ കണ്ടു. ഈശോയുടെ ഹൃദയഭാഗത്തെ വസ്ത്രം ഒരൽപ്പം നീങ്ങി. അവിടെ നിന്നും ചുമലയും വെള്ളയും നിറത്തിലുള്ള രശ്മികൾ പ്രസരിക്കുന്നതായി അവൾ കണ്ടു. ഈശോ അവളോട് പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ഛായാചിത്രം ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യെപ്പോടെ വരയ്ക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കരുണയുടെ ഈശോയുടെ ചിത്രം. ഈശോ അവളോട് പറഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ കരുണയുടെ തിരുനാളായി ആചരിക്കണമെന്ന്. 1935 സെപ്റ്റംബർ 13-14 തീയതികളിൽ വെൽനോസിയിലായിരിക്കുമ്പോൾ ഈശോ ഫൗസ്റ്റിനേക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. 1937 ഒക്ടോബർ മാസത്തിൽ ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്റെ തിരുമണിക്കൂറിനെ അനുസ്മരിക്കണമെന്ന് അവളോട് പറഞ്ഞു. ക്ലോക്കിൽ 3 അടിക്കുന്ന സമയം നമ്മൾ കർത്താവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ആ സമയം വിശുദ്ധ ഫൗസ്റ്റിന പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലാം. 1938 ഒക്ടോബർ 5 തീയതി വിശുദ്ധ ഫൗസ്റ്റിന തന്റെ 33-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. ജൂബിലി വർഷമായ 2000 ഏപ്രിൽ 30 വിശുദ്ധ ഫൗസ്റ്റിനയുടെ തന്നെ നാട്ടുകാരനായ ജോൺ പോൾ 2 മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയുടെ ജീവിതം നമുക്കും